ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഫർഹാനയുടെയും സിദ്ദീഖിൻ്റെയും പേരുകൾ തന്നെയാണ് രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഫർഹാന സ്വയം ചെയ്തതല്ലെന്നും ഷിബിലി എന്ന കാമുകനു വേണ്ടി ചെയ്തതാണെന്നും മാതാപിതാക്കൾ തറപ്പിച്ചു പറയുന്നു. ഒടുവിൽ ആ പിതാവ് പറഞ്ഞു, ഞാനൊരു പ്രവാസിയാണ്. തല്ലി നോക്കി, കാലു പിടിച്ചു നോക്കി, വഴക്കു പറഞ്ഞു നോക്കി, ഉപദേശിച്ചു നോക്കി, എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവൻ അവളെയോ അവൾ അവനെയോ മറക്കുന്നില്ല. അവരെ തമ്മിലുള്ള ബന്ധം കൂടുതൽ രൂഢമൂലമായി കൊണ്ടുവരിക്കുന്നു. അവരുടെ ഊഷ്മളമായ ബന്ധത്തിന് മുന്നിൽ പലപ്പോഴും മാതാപിതാക്കൾ എന്ന നിലയിൽ ഇവർ തോറ്റുപോകുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് കയറി ഉമ്മ പറഞ്ഞു, അവൾ സ്വയം ചെയ്യുന്നതല്ല, ഒരു മാധ്യമത്തിന് കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ്, അവളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് വാപ്പ ഇടപെട്ടു, ആരും ചെയ്യിപ്പിക്കുന്നതല്ല, അവള് സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാ, അത്രയ്ക്ക് കുട്ടിയൊന്നും അല്ലല്ലോ അറിയാതിരിക്കാൻ. എല്ലാം അവൾക്കറിയാം, അവൾ അറിഞ്ഞോണ്ട് തന്നെയാണത് ചെയ്യുന്നത് എന്ന നിലയ്ക്കാണ് വാപ്പ സംസാരിച്ചത്. കാരണം പിതാവ് ഒരുപാട് പിന്നെ കാലങ്ങളായി ഈ കുട്ടിയെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ കുട്ടി കേൾക്കാത്തതിൽ പിതാവ് അതീവ സങ്കടമാണ്, ദുഃഖിതനാണ്. അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. 18 വയസ്സുള്ള തന്റെ മകൾ ഒരു യുവാവുമായി ചുറ്റിക്കറങ്ങുന്നത് മൂത്ത രണ്ടു മക്കൾക്കും സ്വാഭാവികമായിട്ടും വിഷമം തന്നെ ആയിരിക്കണം. കാരണം മൂത്തത് രണ്ടും ആൺകുട്ടികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഫർഹാനയ്ക്ക് പണം വേണം, ഷിബിലിക്കും പണം വേണം. അപ്പൊ കൂടുതൽ പണം കണ്ടെത്തുന്നതിന് വേണ്ടി പലവിധ മാർഗങ്ങളും അവർ അവലംബിക്കുന്നുണ്ട്. അതിലൊന്നായിരിക്കണം ഈ ഹണി ട്രാപ്പ്. മാധ്യമങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു ഇത് ഹണി ട്രാപ്പ് ആകാനാണ് സാധ്യത. ഇപ്പോഴിതാ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് അദ്ദേഹവും പറയുന്നു, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ തന്നെ അതൊരു ഹണി ട്രാപ്പ് തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ ഇപ്പൊ ആണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. നോക്കാം, സിദ്ദീഖിന്റെ കൊലപാതകം ഹണി ട്രാപ്പിലൂടെയാണ് നടത്തിയത്. തുടക്കം മുതലേ ഇത് സംശയമുണ്ടായിരുന്നു, എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ്? അന്ന് ഞാൻ പറഞ്ഞു ഇതൊരു ഹണി ട്രാപ്പ് ആകാനാണ് സാധ്യത. അതിന്റെ കാരണം ദീകാസ ഇന്നിലെ മുറിയെടുത്തത് അത് സിദ്ദീഖ് തന്നെയാണ്. അയാളുടെ പേരിലെടുത്തു, പണം അയാൾ അഡ്വാൻസ് കൊടുത്തു, രണ്ട് മുറിയെടുത്തു, ഒന്ന് സിദ്ദീഖിനും മറ്റേത് പ്രതികളായ ഷിബിലിക്കും പാകാനേക്ക് താമസിക്കാൻ. അതാണ് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. തന്റെ ഹോട്ടലിലെ ചിക്മേറ്റ് എന്ന ഹോട്ടലിലെ തൊഴിലാളിയായി 15 ദിവസം ഷിബിലി ജോലിക്ക് നിന്നു. 15 ദിവസം മാത്രമുള്ള ബന്ധമേ സിദ്ദീഖും ഷിബിലിയും തമ്മിലുള്ളൂ. ജോലിക്ക് നിന്നു. ആ സമയത്ത് അവർ തമ്മിൽ വലിയ സൗഹൃദത്തിലായി. അവനവിടെ ജോലി കൊടുക്കണമെന്ന് പറഞ്ഞത് പറഹാനെയാണ്. ഫർഹാനയുടെ അമ്മയുമായിട്ട് നല്ല അടുപ്പമുണ്ട്, അമ്മയും അച്ഛനുമായിട്ട് അവർ ഗൾഫിലായിരുന്നു തോന്നുന്നു. ആദ്യം ഈ ഫർഹാന ഷിബിലിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഷിബിലി സംശയരോഗിയാണ് എന്നുള്ളത് കൊണ്ട് സിദ്ദീഖുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കുമോ എന്ന് ഭയന്നിട്ട് വാപ്പ പ്രവാസിയാണ് ഈ ഫർഹാനയുടെ, വാപ്പയുടെ സുഹൃത്താണ് സിദ്ദീഖ്, ആ വഴിയാണ് എനിക്ക് പരിചയമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഷിബിലിയെ ഈ ഹോട്ടലിൽ തന്നെ ജീവനക്കാരനായി കൊണ്ടുവരണമെന്ന് ഫർഹാന സിദ്ദീഖിനോട് റെക്കമെൻഡ് ചെയ്യുന്നത്. രണ്ടാഴ്ച കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, 16 ദിവസം ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അവർക്ക് തനിനിറം മനസ്സിലായി സിദ്ദീഖിന്, ഇവന്റെ മോഷണ സ്വഭാവവും മറ്റുമൊക്കെ. അങ്ങനെ ഇവനെ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെയാണ് ഫർഹാനയുടെ കെയർ ഓഫില് ഷിബിലിയെ തന്റെ ഹോട്ടലിൽ ജോലിക്കാരനായി നിർത്തിയത്. ഹോട്ടലിലെ മറ്റു ജോലിക്കാർ ഇയാളെ പറ്റി വളരെ മോശമായി അഭിപ്രായം പറഞ്ഞു. അവരുടെ ഷർട്ടിന്റെ പോക്കറ്റൊക്കെ മാറിയിട്ട് അതിനുള്ള പൈസ ഇയാൾ അടിച്ചു മാറ്റും. കൗണ്ടറിൽ നിന്ന് ക്യാഷ് കൗണ്ടറിൽ നിന്നും 500 രൂപ 200 രൂപയ്ക്ക് മോശം ബോധം. അതുകൊണ്ട് ഇയാളോട് ജോലി ചെയ്യാൻ പറ്റില്ല. ഇയാൾ താമസിക്കുന്നത് ആ ചിക്മേറ്റ് ഹോട്ടലിന്റെ മോളത്തെ നിലയിൽ, തൊട്ടടുത്ത മുറിയിൽ മോലാളി, മറ്റു 4 തൊഴിലാളികൾ അവിടെ മുകളിൽ താമസിക്കുന്നുണ്ട്. ഇതിലാ രണ്ടാഴ്ചയോട് നല്ല സൗഹൃദത്തിലായി മുതലാളി, അതുപോലെ തന്നെ ഷിബിലി. അയാളെ അവിടെ നിർത്താൻ പറ്റില്ല, അയാൾ മോശം സ്വഭാവമുള്ള ആളാണെന്ന് പറഞ്ഞ് മറ്റു ജീവനക്കാർ പ്രശ്നം ഉണ്ടാക്കിപ്പം അയാളെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അയാൾ പോയി ഒരു 3 മൂന്നരയ്ക്ക് പണം കൊടുത്ത് 2 ആഴ്ച കൂലി കൊടുത്ത് പറഞ്ഞു വിട്ടെങ്കിലും അവർ പോയി കഴിഞ്ഞപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പം സിദ്ദീഖ് കാറും എടുത്തുകൊണ്ട് എവിടേക്ക് പോയി. ഇത് അവിടുത്തെ ജീവനക്കാരൻ യൂസഫിന് സംശയമായി. ഷിബിലിയെ ഹോട്ടലിൽ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് സിദ്ദീഖ് കാർ എടുത്ത് പോകുന്നത്. ഓക്കെ, അത് 4 സിദ്ദീഖിനെ വിളിച്ചു. അപ്പൊ സിദ്ദീഖ് പറഞ്ഞ സ്വപ്പം തിരക്കിലാണ്, വണ്ടി ഒരു റോങ് സൈഡിൽ കിടക്കുകയാണ്, പിന്നെ വിളിക്കാം. അതിനുശേഷം 9:30 യൂസഫ് വീണ്ടും വിളിച്ചു. യൂസഫിന് സംശയം തോന്നിയിരിക്കാം, അല്ലെ മലയാളി വായിക്കാണോന്നാണ് കിടക്കുന്നത്. 4 ദിവസം ഇവിടെ കിടന്നത് 2 ദിവസം അയാൾ തിരൂര് തന്റെ കുടുംബം വീട്ടിൽ പോകും, അതാണ് പതിവ്. ഏതായാലും 9 വീണ്ടും വിളിച്ചു.
അപ്പൊ മൊബൈല് ഓഫ് ചെയ്തിരിക്കുന്നു, പിന്നെ മൊബൈൽ തുറന്നിട്ടില്ല. സിദ്ദിഖ് അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ഡി കാസ ഇന്ന് എന്ന ഹോട്ടലിൽ ആണ് മുറി എടുത്ത്, റൂം നമ്പർ G3 G4 രണ്ട് മുറി അടുത്തെടുത്തു, രണ്ടിന്റെയും വാടക അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. സിദ്ദിഖിനെ കാണാനില്ല എന്ന് പറഞ്ഞ് സിദ്ദിഖിന്റെ മകൻ തിരൂർ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു. അവിടെ മെയിൻ മിസ്സിംഗ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. സിദ്ദിഖിന്റെ മൊബൈല് സ്വിച്ച് ഓഫ് ആണെങ്കിലും എ ടി എം കാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എ ടി എം കാർഡിൽ നിന്ന് ആരോ പണം വിഡ്രോ ചെയ്യുന്നു, അതിന് മെസ്സേജ് മകനെ ലഭിക്കുന്നു. ഏതായാലും ആ എ ടി എം ഉപയോഗിച്ച സ്ഥലത്തെ ദൃശ്യങ്ങൾ നോക്കി അതിനകത്ത് സിദ്ദിഖിന്റെ കാർ വിളി കിടപ്പുണ്ട്. പണം വിഡ്രോ ചെയ്യുന്ന ഒരു വലിയ അപരിചിതരായ മൂന്ന് പേര്. ഏതായാലും ആളെ മനസ്സിലായി അതിനകത്ത് ഒരാൾ ഹോട്ടലിൽ നിന്നയാളാണ്, മറ്റൊരാളെ അറിയില്ല. ഏതായാലും പോലീസ് ഈ മൊബൈൽ ഓഫ് ചെയ്തത് അത് എറിഞ്ഞിപ്പാലത്തെ ബി കാസ ഇന്നിലെ ആ ലൊക്കേഷനാണ്. അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ നാല് ദിവസം കഴിഞ്ഞപ്പം നോക്കി. നോക്കിയപ്പോൾ സിദ്ദിഖിൻ്റെ കാറിൽ ഡിക്കിയിലെ രണ്ട് ട്രോളി ബാഗ് കയറ്റി രണ്ടുപേർ പോകുന്നു. അതിലൊന്ന് ഷിഫിലിയാണ് തിരിച്ചറിഞ്ഞു, മറ്റേ സ്ത്രീ ആരാന്ന് അറിയില്ല. ഏതായാലും ഹോട്ടലിലെ ആ ഹോട്ടലിലെ അവിടെ റൂം പരിശോധിച്ചു. അവിടെ ഹോട്ടൽ രണ്ട് മുറി സിദ്ദിഖ് എടുത്തിട്ടുണ്ട്. അങ്ങനെ സംശയത്തിന് നിലയിലായ ഷിഫിലി അയാളെ ലൊക്കേഷൻ ശ്രദ്ധിച്ചു. അയാളുടെ മുറി എടുക്കാനുള്ള കാരണം തീർച്ചയായിട്ടും ദൂരദർശൻ തന്നെ എന്ന് പറയേണ്ടി വരും. അന്ന് തുടക്കത്തിലെ ആ കാര്യം എനിക്ക് സംശയമുണ്ടായിരുന്നു. ആ ഹോട്ടലിലെ മുറിയിൽ രണ്ട് മുറി എടുക്കാൻ കാരണം ഒന്ന് സിദ്ദിഖിന് താമസിക്കാൻ, മറ്റേ മുറി ഷിഫിലിയും അർഹാനയ്ക്കും വേണ്ടി. ഹോട്ടലിൽ മുറി എടുത്ത ശേഷം ഹോട്ടലിലെ വെളി മുറുവിന് വെളിയിലേക്ക് സിദ്ദിഖ് വന്നിട്ടില്ല. വെറുതെ ഒരുത്തി വിളിച്ചാൽ ഉടനെ ഇറങ്ങി പോകത്തക്ക രൂപത്തിൽ മണ്ടനാണോ സിദ്ദിഖ്? ഒരു ഭാര്യയും നാല് കുട്ടികളുമുള്ള ഒരാളാണ് ഈ 58-കാരനായ സിദ്ദിഖ്. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെണ്ണ് വിളിച്ചപ്പോഴിറങ്ങിപ്പോയത് ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ട് സംസാരിക്കാൻ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ? ഇതാർക്കും അറിയാത്തത്, രണ്ട് റൂമിൽ എന്തിന്, രണ്ട് ഒരു ഹോട്ടലിൽ എന്തിന് രണ്ട് റൂം എടുക്കണം? ഒരു റൂം ഷിബിലിക്കും ഫർഹാനയ്ക്കും, മറ്റൊരു റൂം സിദ്ദീഖിനും ഹോട്ടൽ നടത്താൻ യൂസഫ്. ശരി, എന്തായാലും ഫർഹാനെ പറ്റി ഒരു അന്വേഷണം നടത്തിയപ്പോൾ ആ പെൺകുട്ടിയുടെ പാലക്കാട് വീടിന്റെ അവിടെ അവളെ കാണാനില്ല എന്ന് പറഞ്ഞു ഒരു മിസ്സിംഗ് കേസ് എടുത്തിട്ടുണ്ട്. ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് അതെടുത്തിരിക്കുന്നത്. അതിനകത്താണ് ഫർഹാന താമസിക്കുന്നത്. ഏതായാലും സിദ്ദീഖിനും ഫർഹാനയ്ക്കും ഫർഹാന്റെ ഭർത്താവും തമ്മിൽ ഗൾഫിൽ വെച്ച് പരിചയമുണ്ട്, ഫർഹാനയും പരിചയമുണ്ട്. ഏതായാലും ആ വിവരങ്ങളെല്ലാം നമുക്കിപ്പം മനസ്സിലായി. അയാളെ മുറിയിലിട്ട് കൊന്ന് രണ്ട് ട്രോളി ബാഗിലാക്കി അട്ടപ്പാടി 9-ാം വളവിൽ കാട്ടിൽ നിക്ഷേപിച്ചു. അവിടെ നടക്കുന്ന നമ്മൾ കണ്ടെടുക്കുന്നത് കണ്ടു. എന്തിനാണ് സിദ്ദിഖിനെ കൊന്നതിനെ തുടക്കം വരെ പോലീസിന് സംശയമുണ്ട്. അവിടുത്തെ എസ് പി സജിദാസും അവിടുത്തെ ഡി വൈ എസ് പി അന്വേഷണം മികവ് കാണിച്ചവരാണ്. നല്ലൊരു അന്വേഷണം ആണ് അവർ നടത്തിയത്. അതിനകത്ത് തുടക്കത്തിൽ നമ്മളെ പോലുള്ളവർ പറഞ്ഞു ആ മുറിയിൽ ഈ 4 മുറിയിലെ ബ്ലഡ് സ്റ്റെയിൻസ് ഒന്നും കണ്ടെത്തിയില്ല. എന്നാലും എവിടെയോ സ്വപ്നം ബ്ലഡിൻ്റെ ഒരു അംശം, അത് ആ പെൺകുട്ടി താമസിച്ചുകൊണ്ടുണ്ടായതാണ്. എന്തായാലും ട്രോളി ബാഗ് രണ്ടും അവിടുന്ന് കണ്ടെടുത്തു. ഹോട്ടൽ മുറിയിൽ പ്രത്യേകിച്ച് ബ്ലഡിന്റെ അംശമൊന്നും കണ്ടില്ല. ഏതോ ഒരു ഭാഗത്തോ ബാത്റൂമിന്റെ സൈഡിലോ ബ്ലഡിന്റെ അംശം കണ്ടു. റൂം ബോയി ചോദിച്ചപ്പോൾ ഇത് ആർത്തവ രക്തമാണ് എന്ന് പറഞ്ഞ് അയാളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് കൂടുതലൊന്നും ചോദിക്കേണ്ടി വന്നില്ല. ഒരു പെണ്ണാണല്ലോ കൂടെ ഉള്ളത്, അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കേണ്ടി വന്നില്ല. ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, 7 ദിവസമായല്ലോ ഈ മനുഷ്യനെ കാണാതായിട്ട്. 7 ദിവസം പഴക്കം ചെന്ന നിലയിലാണല്ലോ ഡെഡ് ബോഡി ട്രോളി ബാഗിനകത്ത് നിന്ന് കണ്ടെത്തുന്നത്. അതുവരെ വീട്ടുകാരും പരാതിപ്പെട്ടിട്ടില്ല. ഗൾഫിൽ നിന്നും മകൻ വന്നിട്ട് മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ ഹോട്ടലുകാർക്ക് മറ്റൊരു സംശയവും തോന്നിയിട്ടില്ല. ഒരു മനുഷ്യനെ കഷ്ണം കഷ്ണമാക്കിയത് എവിടെയിട്ടിട്ടാണ്? ആർത്തവ രക്തവും മനുഷ്യന്റെ അല്ലാത്ത രക്തവും കണ്ടാൽ ആർക്കും അറിയാൻ പറ്റില്ല, രക്തം ഒന്ന് തന്നെയാ. ശരി, ഒരു മനുഷ്യനെ പീസ് പീസ് ആക്കുമ്പോൾ എവിടെയെല്ലാം രക്തം തെറിക്കാം? ആർത്തവ രക്തം അങ്ങനെ പലയിടത്തും തെറിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ റൂം ബോയി ഇതൊന്നും മറ്റുള്ളവർക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാത്തതാണോ അതോ പൈസ കൊടുത്ത് ഒതുക്കിയതാണോ? ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇവരെ ചെന്നൈയിലെ അവിടെ ആർപിഎഫിന്റെ സഹായത്തിൽ അവിടെ അറസ്റ്റ് ചെയ്തു. ഷിബിലിയും ഫഗാനെയും അവിടെ അറസ്റ്റ് ചെയ്തു. ഇവരെ സുഹൃത്ത് ചിക്കു എന്ന ആഷിക്ക് അയാളെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു. അയാൾ മുറിയിലുണ്ടായിരുന്നു. ഇത് ഡിസ്പോസ് ചെയ്ത അയാളാണെന്ന് സമ്മതിച്ചു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. ഇപ്പം അത് അതായത് നെഞ്ചിലേറ്റ ചവിട്ട്, അത് മരണ കാരണം. തലയ്ക്ക് പിന്നിലൊരു ചതവുണ്ട്. സുറ്റിക കയ്യിൽ കരുതിയിട്ട് തന്നെയാണ് ഫർഹാന ലോഡ്ജ് റൂമിൽ എത്തുന്നത്. പിന്നീട് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇലക്ട്രിക് കട്ടർ കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യന്റെ ശരീരം കീറി മുറിക്കുന്നത്. എന്തോ ധൈര്യമാണിത്. സ്മോദറിങ്ങോ അത് ആ രീതിയിലുള്ള ഒരു കൊലപാതകമാണെന്ന് തുടക്കത്തിൽ ഞാൻ സംശയിച്ചു. കാരണം അവിടെ നിലവിലെ വെള്ളം ഒന്നും കേട്ടില്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ട് സഡൻ ആയിട്ടുള്ള ഡെത്ത് ആണ്. അല്ല, ആ ഹോട്ടലിലെ തന്നെ ബംഗാളിയായ ജീവനക്കാരൻ പറയുന്നുണ്ട് സാധാരണ എല്ലാവരും ഇടുന്നതിനേക്കാൾ കൂടുതൽ ശബ്ദത്തിലായിരുന്നു ടി വി വോളിയം ഇട്ടിരുന്നത്. എന്തേ ഇവർക്കാർക്കും സംശയം തോന്നാത്തത്?
ഇടയ്ക്കിടയ്ക്ക് ട്രോളി ബാഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പം കണ്ടില്ലേ? ആദ്യം വന്നപ്പോൾ കയ്യിൽ ട്രോളി ഇല്ല, രണ്ടാമത് വന്നപ്പോൾ ട്രോളി ഉണ്ട്. ഒരു ട്രോളിക്കകത്ത് മാത്രം ഈ 58-കാരന്റെ ബോഡി കൊള്ളുന്നില്ല. മൂന്ന് കഷ്ണമാക്കി. പിന്നീട് അടുത്ത ട്രോളി ബാഗ് കൊണ്ടുവരുന്നു. ഇതൊന്നും ഇവരുടെ ഇവർക്കാർക്കും സംശയം തോന്നിയിട്ടില്ലെന്നാണോ? ഒരു ബഹളവും കേട്ടിട്ടില്ലെന്നാണോ? ഒരു ബാത്റൂമിനകത്ത് വെച്ചിട്ട് ഒരു മനുഷ്യനെ പീസ് പീസാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടോ? ഈ കൂടുതൽ വോയിസ് കേട്ടപ്പോഴെങ്കിലും സംശയിക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഏതെങ്കിലും ആഹാരപദാർത്ഥം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 9 തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു. ഏതായാലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സാധാരണ ഇതുപോലത്തെ കേസിനകത്തുള്ള മോഡസ് ഓഫ് ഒന്ന് രണ്ട് കേസ് എനിക്കറിയാം. ഇതുപോലെ വരുന്ന മുതലാളിമാർ വലിയ പണമുള്ള ആളെ നിർത്തി തൊട്ടടുത്ത് ഒരു പെണ്ണ് നേക്കറായിട്ട് നേക്കറായിട്ട് ഇതിന്റെ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ രണ്ടുപേർ ചേർന്ന് ഇതിന്റെ ഫോട്ടോ എടുക്കും. അപ്പൊ ഇത് ബന്ധം സ്ഥാപിക്കും, അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യും. ATM വഴി വിഡ്രോ ചെയ്യാൻ പറ്റുന്ന പൈസയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെതാണെങ്കിൽ കാനറ ബാങ്ക് ആണ് എന്ന് പറയപ്പെടുന്നു. ഇന്ത്യൻ ബാങ്ക് ആണെങ്കിൽ ഒറ്റയടിക്ക 10-10 വീതം 50,000 രൂപ വരെ എടുക്കാം. ഓൺ ബാങ്ക് ആണെങ്കിൽ അതാ അതേ ബാങ്ക് തന്നെയാണ് ATM ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ബാങ്കിൽ നിന്നും 20,000, 20,000 പിന്നെ 10,000. ഇതെങ്ങനെയാണ് 2,00,000 രൂപ ഒരുമിച്ച് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്? ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തതാണോ? ആയിരിക്കില്ല. ഇയാൾക്ക് നല്ലൊരു എമൗണ്ട് ബാങ്കിൽ ഉണ്ടാവും എന്നാണ് കരുതിയത്. കാരണം വിദേശത്ത് 10 വർഷം ജോലി ചെയ്തു. നേരത്തെ ഇയാൾ ഒരു ഡ്രൈവർ ആയിരുന്നു, ഇപ്പോൾ ഒരു ഹോട്ടൽ നന്നായി നടക്കുന്നുണ്ട്, മകനെ ഇപ്പം ഗൾഫിലാണ്. അപ്പോൾ നല്ലൊരു എമൗണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി വാങ്ങാം, ഏതായാലും ആ പരിപാടി നടന്നില്ല. കാരണം ഇയാൾ വേറെ പൈസ ഇല്ല, അത് ചോദിച്ചിട്ടുണ്ടാവും എവിടെ നിന്ന് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ. ഏതായാലും ഇയാളെ കാർഡ് ഉപയോഗിച്ച് തന്നെ ആ രാത്രി തന്നെ ആദ്യത്തെ പൈസ എടുത്തു. ഒരു പെണ്ണ് വിളിച്ചപ്പോൾ, അതല്ലെങ്കിൽ ഒരു പെണ്ണ് ശരീരമൊന്ന് കുലുക്കി കാണിച്ചപ്പോൾ ഉടനെ തന്നെ ഊറിപ്പട്ടം കാത്തിരിക്കുന്ന 72 ഊറികളെ കാത്തിരിക്കുന്ന സിദ്ദീഖ് അങ്ങ് ഇളകിപ്പോയോ? ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ? വീട്ടിലിരിക്കുന്ന ഭാര്യയും മക്കളും തൻ്റെ ഭർത്താവ് തങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. ഭർത്താവ് ഒട്ടനെ കിട്ടൻ ചതിച്ചാൽ കിട്ടനെ ബ്രഹ്മാവ് ചതിക്കുമെന്നൊരു ചൊല്ലില്ലേ? അപ്പോ സ്വന്തം മകളുടെ പോലും പ്രായമില്ലാത്ത ഒരു പെണ്ണെന്തോ കുലുക്കി കാണിച്ചപ്പോൾ പിന്നാലെ പോയതിന്റെ ഭവിഷ്യത്തല്ലേ ഇതൊക്കെ? ആ മക്കൾക്ക് മാനഹാനി സംഭവിച്ചു, നാഥനില്ലാത്ത ഒരു കുടുംബമായി മാറി. ഹൂറിമാരെ കണ്ടാൽ ഉടനെ തന്നെ ഇളക്കം തട്ടി പോകുന്ന എല്ലാ ലവന്മാർക്കും കാണിക്കുന്ന ലവളുമാർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും ഫലം. ഇത്രയും കണ്ടാലെങ്കിലും ഇവരൊക്കെ പഠിക്കാൻ പോകുന്നു. നന്ദി.